ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഗാർഡനും അതിനോടൊപ്പമുള്ള ഒരു സൂവും ഒക്കെ കണ്ടിട്ട് വന്നാലോ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. നമ്മളീ പോകുന്ന ഫാം മുഖാബ എന്ന സ്ഥലത്താണുള്ളത്. നമ്മളിപ്പോൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇതാണ് ഈ ഗാർഡൻ്റെ എൻട്രൻസ്. നമുക്കകത്തേക്ക് പോയി കാഴ്ചകളൊക്കെ കാണാം. എൻട്രൻസിൽ നമ്മുടെ വാക്സിൻ സ്റ്റാറ്റസ് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ഷീൽഡ് ആണെങ്കിൽ അവർ നമ്മളെ അകത്തേക്ക് കയറ്റിവിടും. അതുപോലെ തന്നെ ഇവിടെ എൻട്രി ഫീ ഒന്നും തന്നെ ഇല്ല. ഇവിടുത്തെ വോളിനും ഫർണിച്ചറിനും അതുപോലെ തന്നെ വിൻഡോയ്ക്കുമൊക്കെ നല്ലൊരു കളർ കോമ്പിനേഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്, വൈറ്റ് ആൻഡ് സ്കൈ ബ്ലൂ. കയറുന്നിടത്ത് തന്നെ ഒരു സൈഡിലായിട്ട് അവരുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പുറത്തായിട്ട് ഔട്ട്ഡോർ ഡൈനിങ്ങിന് വേണ്ടി ചെറിയ ചെറിയ കോട്ടേജുകളും കൊടുത്തിട്ടുണ്ട്. അടുത്ത് തന്നെയായിട്ട് കുട്ടികൾക്ക് വേണ്ടി അവരൊരു പ്ലേ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ഭാഗത്തായി ക്ലേ പോട്ട്സും മറ്റ് കരകൗശല സാധനങ്ങളും വിൽക്കാനായി വെച്ചിട്ടുണ്ട്. കണ്ടിടത്തോളം ഈ ഗാർഡൻ മോഡേൺ ആയിട്ടല്ല അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ട്രഡീഷണൽ മോഡലിലാണ് ഇതിൻ്റെ ഫർണിച്ചറുകളും മറ്റ് സാധനങ്ങളും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് തന്നെ കിഡ്സിൻ്റെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ പേയ്മെൻ്റ് ഉണ്ട്. കിഡ്സിനുള്ള കുറേ ഗെയിംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ ടച്ച് കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു ഇവൻ്റ് ഏരിയയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോൾ, അതുപോലെ തന്നെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. റൂഫിലെ ലൈറ്റ്സൊക്കെ നല്ല മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് അടുത്തിടയ്ക്ക് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിൻ്റെ കുറേ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ലൊരു ലോൺ ഏരിയയാണ്. പുറത്തുനിന്നും കൊണ്ടുവരുന്ന ഫുഡ് ഇവിടെ അലോഡ് അല്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ട്രഡീഷണൽ റെസ്റ്റോറൻറ്റും പിന്നെ കഫേയും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒത്ത് ഔട്ട്ഡോറിൽ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഫുഡൊക്കെ കഴിക്കുന്നത് നല്ല രസമായിരിക്കുമല്ലേ. നിങ്ങൾ ഈ ബെഞ്ചസൊക്കെ ശ്രദ്ധിച്ചോ? സാധാരണ കാണുന്ന കുഷ്യനുള്ള മോഡലൊന്നും അല്ല. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പഴയ രീതിയിലുള്ള റൂഫിങ്ങും ഫർണിച്ചറുകളും ലൈറ്റ്സിലുമൊക്കെ തന്നെ ഒരു പഴമ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം തണലുണ്ട്. കുറേ മൽബറി ചെടികൾ ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ സൈഡിലായിട്ട് കുറേ ഔട്ട് ഹൗസസും നമുക്ക് കാണാം. അതൊക്കെ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഔട്ട് ഹൗസസിൻ്റെ എല്ലാം റൂഫിംഗ് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഓല കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പഴമയുടെ തനിമ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗാർഡൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം. അവിടെയായിട്ട് കുറേ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഒരു നേഴ്സറി സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഭാഗത്തായിട്ട് ഒരു ഗ്രൗണ്ടിൽ കുതിരയെ പരിശീലിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇത് കിഡ്സിനുള്ള ഒരു ആർട്ട് ഏരിയയാണ്. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ക്ലേ പോട്ട്സ് ഒക്കെ പെയിൻ്റ് ചെയ്ത് ഹാങ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം.
നഴ്സറിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാം. അതിൻ്റെ അടുത്തായിട്ടാണ് ഒരു ഫുഡ് കോർട്ടും ഒരു കഫേയും ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ തന്നെയുള്ള ഒരു സൂയിലേക്ക് പോകാം. അതിനായിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ വന്നിരിക്കുകയാണ്. 500 fils ആണ് അവർ പെർ ഹെഡിന് ചാർജ് ചെയ്യുന്നത്. ഇവിടെയുള്ള ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും എല്ലാം പേരും ഒറിജിനും മറ്റ് ഡീറ്റെയിൽസും എല്ലാം അതാത് കേജിൽ തന്നെ അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുള്ള മറ്റ് കാഴ്ചകളെല്ലാം നമുക്കൊന്ന് കണ്ടുവരാം. Thank you.
ചൂട് സമയമായതുകൊണ്ട് തന്നെ ഇവിടുള്ള മൃഗങ്ങൾക്ക് ചൂട് അധികം ഏൽക്കാതിരിക്കാൻ റൂഫിംഗ് ഒക്കെ അവർ ഓല കൊണ്ട് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. നല്ല കുറേ കാഴ്ചകളായിരുന്നില്ലേ ഇതെല്ലാം? എനിക്കൊരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ എന്നെ കമൻ്റായിട്ട് അറിയിക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ. താങ്ക് യു.